നീ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, മദ്യപിക്കാറില്ല. അടിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ഇത് തന്നെ പറയണം കേട്ടോടാ. 200 രൂപ കൊടുത്തിട്ട് പോ. ഒതുക്കടാ വണ്ടി, ഹെൽമെറ്റും ഇല്ല, ബുക്കും പേപ്പറും എടുത്ത് സാറിന്റെ അടുത്തോട്ട് ചെല്ലടാ. സാറെ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി സാറെ. ഹെൽമെറ്റ് എന്താ വെക്കാൻ? പണിക്ക് വരുന്നു സാറെ, ഒന്നും എടുത്തില്ല സാറെ. രാവിലെ പണിക്ക് പോകും. പണിക്ക് പോകണം. ഒരു കാര്യം ചെയ്യും, സാറിന്റെ അടുത്തോട്ട് ഇല്ല, സാറിനോട് പറഞ്ഞിട്ട് പോക്കൂ. നമസ്കാരം സാർ. സാർ സാറെ ഒന്നും എടുത്തില്ല സാറെ, ബുക്കും പേപ്പറും എടുത്തില്ല. എന്തുവാടോ ഇത്? സാറേ ഹെൽമെറ്റ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. ഓ, രാവിലെ വേനൊക്കെ ഇറങ്ങിയേക്കും. സാറേ 2000 രൂപ അടിച്ചു കൊടുത്തേര്. നിനക്ക് ബുക്കും പേപ്പറും ഒന്നും ഇല്ല, ഹെൽമെറ്റും ഇല്ല, അല്ലേടാ? സാറേ പണിക്ക് വരും സാറേ. എന്താ പണിക്ക്? ടൈല് പണിയാ സാർ. ടൈല് പണിയോ? ആ ടൈല് പണിയാ സാർ. ഓഹോ, അടുക്കളയിലെ മാർബിൾ ആണോ ഗ്രാനൈറ്റ് ആണോ നല്ലത്? സാറേ അടുക്കളയിലെ മാർബിൾ ആണോ ഗ്രാനൈറ്റ് അല്ലേ സാറേ നല്ലത്? ആ ആ ആ എന്നോടാ നീ ചോദിക്കുന്ന ഗ്രാനൈറ്റ് ആണോന്ന്? ഗ്രാനൈറ്റ് അല്ലേ. നീ അടച്ചിട്ട് പൈസ അടച്ചിട്ട് പോയാ മതി സാറേ. സാറേ എഴുതല്ലേ സാറേ? പൈസ അടച്ചിട്ട് പോടാ സാറേ. അയ്യോ കാല് പിടിക്കാൻ സാറേ. സാറേ ഇല്ലാട്ടെ, എഴുതല്ലേ സാറേ. സാറേ സാറേ കഷ്ടമുണ്ട് സാറേ. സാറേ എഴുതല്ലേ സാറേ? എന്നാ പൈസ അടച്ചിട്ട് പോ. സാറേ സാറേ ഗൂഗിൾ പേ ഉണ്ടോ സാറേ? ഗൂഗിൾ പേയോ? ആ ആ ഗൂഗിൾ പേ. ചിലക്കാതെ പൈസ അടച്ചിട്ട് പോടാ. രാവിലെ ഏതാണ് വിളിക്കണ്ട? പൈസ ആടാ സാറേ, എടുക്കോ. അടിച്ചോണ്ടിരിക്കുന്നവൻ പൈൻ്റ് അടിക്കാനുള്ള പൈസയായിരുന്നു. രാവിലെ മിസൈലോട്ട് മാറ്റി കൊല്ലശ്ശേരി ബംഗ്ലാവ്. ആ മുട്ടമ്പിയോ? ആ 500 രൂപ അടച്ചിട്ട് വണ്ടി കേട്ടിഞ്ഞു വാ. ഹലോ, ഏ ശരിക്കും ഞാൻ വേഗം വരാം കേട്ടോ. ഡാടാ വാ വാ, ഇങ്ങോ ഇങ്ങോ ഇങ്ങോ, ഇവിടെ വാടാ. വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പൈസ അടയ്ക്കാനുണ്ടോ കയ്യില്? വന്നായിരുന്നു. 500 അടച്ചിട്ട് പോയാ മതി. സാറേ വീട്ടിൽ നിന്ന് വിളിക്കായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്ന അറിവ് അറിയാം സാറേ, അതുകൊണ്ടല്ലോ. കഴിഞ്ഞായിരുന്നു? കഴിഞ്ഞു. ആ കഴിഞ്ഞു. ദേ അങ്ങോട്ട് സാറേ. ദേ ഇത്. ആ വാ വാ സാറേ. സാർ പ്ലീസ് സാർ, ലൈസൻസ് ഇതാടാ സാർ. വിഷ്ണു വി ഗോപാൽ. ഹെൽമെറ്റും വെക്കത്തില്ല അവൻ, ഫോൺ സംസാരിച്ചോണ്ട് ഇറങ്ങിയേക്കുക. അല്ല സാറേ, അത് വീട്ടിൽ നിന്ന് വിളിക്കാനും സാറേ. എടോ താനൊക്കെ എവിടെയെങ്കിലും പോയി തട്ടുവോ മുട്ടുവോ എല്ലാം ചെയ്താലേ, ഞങ്ങളല്ലേ വേണ്ടത്? അത് ഏതെങ്കിലും പാണ്ഡിലൂരുടെ അടിയിലോ വല്ലതും കയറിയാലും ഞങ്ങൾ തൂത്തുവാരി വീട്ടിലെത്തിക്കാനും ഞങ്ങൾ തന്നെ വേണം സാറേ. അതുകൊണ്ടല്ല സാറേ വീട്ടിൽ നിന്ന് വൈഫാ വിളിച്ചേ. എന്താ? രാവിലെ ടെസ്റ്റിന് പോയതിൻ്റെ റിസൾട്ട് ഇപ്പോഴാ വന്നതെന്ന് പറയാൻ വിളിച്ചതാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രാവിലെ ടെസ്റ്റ്. സാറേ അത് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, അത് നീ നേരത്തെ പറയണ്ടടാ. എടാ നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഇപ്പം. അത് ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു ഭാഗ്യം വേണം. ഒരു കാര്യം ചെയ്, നീ വേഗം വീട്ടിലോട്ട് ചെല്ല്. തൻ്റെ ഭാര്യയും ഇപ്പോൾ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ നിന്നെ വെറുതെ വിടുക. ശരി സാർ. നീ മേലാൽ എൻ്റെ മുമ്പിൽ വന്ന് വെട്ടേക്കരുത്, കേട്ടല്ലോ? നീ പോ. ഓ ശരി സാർ, ശരി സാർ, ശരി. വീട്ടിൽ പോകാം. സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സാർ. താങ്ക് യു ഒന്നും വേണ്ട, പോ പോ. സാർ താൻ പോയി കുറച്ച് ലഡു വാങ്ങിക്കൊണ്ടു വാ, ആ കൊച്ചിന് കൊടുത്തുവിടാം. അയ്യോ വേണ്ട സാർ, കുഴപ്പമില്ല. കുഴപ്പമില്ല സാറേ. അയാൾ വരുന്ന പറഞ്ഞ ഇവിടെ അല്ല. ഒന്ന് നിർത്ത, റൈഡറാണോടാ? യാ എങ്ങോട്ടാ യാത്ര? അയ്യോ സാറേ തണുപ്പായോണ്ടായി കോട്ടിട്ടേക്കുന്നേ, ഞാൻ പാല് വാങ്ങിക്കാൻ പോടാ. പോ പോ പോ. സാർ ലഡു. ആ താൻ വന്നോ? ദാ അവൻ്റെ കൊടു, കൊടു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, താനൂടെ കൂടെ ചെല്ല്, നമ്മൾ കൊടുക്കുന്നൊരു സർപ്രൈസ് ആകട്ടെ. ചെല്ല്. അയ്യോ സാറേ കുഴപ്പമില്ല സാർ. സാറില്ല, താനൂടെ ചെല്ല് കേട്ടോ. വാ ചെല്ല്. വേണ്ടായിരുന്നു സാറേ, കുഴപ്പമില്ല. ആ ശരി സാർ.
ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാറേ. ശരി, സാറിന് ആ ബുദ്ധിമുട്ട് നല്ലപോലെ മനസ്സിലാവും. കാരണം പുള്ളിക്ക് വർഷങ്ങളായിട്ട് കുട്ടികളെല്ലാം ഇരിക്കുക. നീ ആ പഞ്ചായത്തിനടുത്ത് താമസിക്കുന്ന രാഹുലിന്റെ അല്ലേ? അതെ സാറേ. നിന്നെ അവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ട്. കണ്ടു എപ്പോ അടി തുടങ്ങാനാ? അവനിത് എവിടെ പോയി കിടക്കുവാ? ഞാൻ പോവാ. ദൈവമേ, എന്റെ അമ്മ നോക്കിക്കാതെ ഓടണ്ട. ചിക്കനൊക്കെ റെഡിയാടാ, നീ അവനെ ഒന്ന് വിളിയടാ. അടി ഓളി ബെല്ലണ്ണ, ദേ ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം. ഹലോ, നീ സാധനമായിട്ടൊന്ന് വാടാ. ചിക്കനൊക്കെ ഞാനിങ്ങനെ മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടി ഇങ്ങനെ വറുത്ത് പൊരിച്ച് ഇങ്ങനെ ഗ്രില്ലിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വെച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്ക് വാടാ. ശരിക്കും വന്നിട്ട് നമുക്കൊരു എളുപ്പൊന്ന് വാടാ. ഞാൻ വേഗം വരാം കേട്ടോ. അതെന്തോടാ അവിടെ? നിന്റെ ഭാര്യ ഗർഭിണി എന്റെ ആഘോഷമാണ് നടക്കുന്നത്? ആ കുണുക്കിട്ടതാണോ എന്റെ ഭാര്യ? ഹലോ സാർ. എടാ എന്തായി, ഇട് കൊടുത്തോ? ഇല്ല സാർ, ദേ കൊടുക്കാൻ പോ. വേഗം കൊടു. ആ ശരി സാർ. പിന്നെ ദേ ഇത്. ഇത് നീയും നിനക്ക് ജനിക്കാതിരിക്കുന്ന കുഞ്ഞും ഭാര്യയും കൂടെ അങ്ങ് കോടതി കൊണ്ടങ്ങ് അടച്ചാ മതി. പിന്നെ അതെ ഇത് ലഡു. എന്നാ പിടി, ഇത് അവന്മാർക്ക് ടച്ചിങ്സ്. ശരിയല്ലേ? പോക്കോ. ആ സാർ, അവന് കൊടുത്തോ? ആ കൊടു സാർ, ഞാനോ സാർ. ആ ഓക്കെ. ആ ഇനി നീ പറ. സാറേ എന്റെ അമ്മമ്മ മരിച്ചു പോയി സാറേ. മരുന്ന് മേടിക്കാനായിട്ട് ഇറങ്ങി സാറേ.